കോളേജ് വിദ്യാർത്ഥികൾ, ഇന്റർവ്യൂവിനടക്കം പങ്കെടുക്കുന്ന ആളുകളടക്കം, അതേപോലെ ഗൾഫിൽ പോകുന്ന ആളുകൾ വളരെ അധികം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇന്ന് അങ്ങാടിപ്പുറത്ത് എത്തുമ്പോൾ ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ സമയമടക്കം ആളുകൾക്ക് ഇന്ന് സമയം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിന്റെ സമയം പോലും ആളുകൾക്കവിടെ സമയത്ത് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് വ്യാപാരി വ്യവസായി അങ്ങാടിപ്പുറം യൂണിറ്റ് ഏറ്റെടുത്തിട്ടുള്ള ഈ സമരം അങ്ങാടിപ്പുറത്തെത്തുന്ന പൊതുജനങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങാടിപ്പുറത്ത് ആഴ്ചകളായി തുടരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിനെ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയപാതക്കരികിൽ വ്യാപാരികൾ വാ മൂടിക്കെട്ടി പ്രതിഷേധം നടത്തിയത്. ഈ സമയവും റോഡിൽ കനത്ത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം തീരെ കുറഞ്ഞെന്നും യാത്രക്കാർ അടക്കം ഏറെ ബുദ്ധിമുട്ടിലാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. വരുംകാലങ്ങളിൽ ഇതിന് ശാശ്വത പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വ്യാപാരികൾ, അങ്ങാടിപ്പുറത്ത് വ്യാപാരികൾ ശക്തമായ സമരങ്ങളിലേക്ക് പോകുമെന്നും, അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പത്തെ പ്രശ്നം നമ്മൾ റോഡിൽ കുഴികളും ആ കുഴികൾ എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്നും നമ്മുടെ എം എൽ എ പറഞ്ഞിരുന്നു. അത് എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്നുള്ളത് അതിന്റെ വർക്കുകളൊന്നും ചെയ്ത് കണ്ടില്ല. സംബന്ധിച്ചിടത്തോളം അങ്ങാടിപ്പുറത്ത് വളരെ രൂക്ഷമായിട്ടുള്ള ഗതാഗതക്കുരുക്കിന് എതിരായിക്കൊണ്ട് അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വളരെ സുശക്തമായിട്ടുള്ളൊരു സമരപരിപാടിയാണ് വ്യാപാരി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു തുടർ നടപടി ഇനിയും ഉണ്ടാവും. ഒരു പ്രാഥമിക നടപടി എന്നുള്ള നിലക്കാണ് ഇന്നിവിടെ ഒരു വായമൂടി കെട്ടിയ സമരം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വളരെ വിജയപ്രദമായിരുന്നു. തുടർന്നും ശക്തമായ സമരപരിപാടികളുമായിട്ട് വ്യാപാരി വ്യവസായി അങ്ങാടിപ്പുറം യൂണിറ്റ് ശക്തമായി മുന്നോട്ട് പോകും. ഞങ്ങൾ മുന്നിൽ മാനത്തുമംഗലം ഓടമ്പാലം ബൈപ്പാസ് മാത്രമേ ഞങ്ങൾ മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ സർക്കാരും മുൻ സർക്കാരും എല്ലാവരും എം എൽ എ എം പി എന്ന് വേണ്ട എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നേടിയെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു അജണ്ട. അപ്പോൾ അത് കിട്ടുവോളം ഞങ്ങൾ ഒരു സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനോട് ചേർന്നുള്ള റോഡിലെ കുഴിയാണ് ഗതാഗതക്കുരുക്കിന് ഏറെ വില്ലനാകുന്നത്. മഴ 4 മണിക്കൂർ മാറി നിന്നാൽ ഉടൻ തന്നെ റോഡിലെ കുഴി ശരിയാക്കാമെന്ന് മങ്കട എം എൽ എ മഞ്ഞളാംകുഴിയാലി ആഴ്ചകൾക്ക് മുമ്പ് വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞിരുന്നു. അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ പെരിന്തൽമണ്ണ ബസ് ഓണേഴ്സ് അസോസിയേഷനും സമരരംഗത്തേക്ക് ഇറക്കുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. ജാം ജൂം ഹൈപ്പർമാർക്കറ്റ്, എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്.